അതുകൊണ്ടാണ് ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇണയെ നമ്മൾ മടുത്തു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിയുമ്പോൾ നമ്മളത് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ സംഭവിക്കുന്ന 6 വർഷത്തിലാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരു മതവിശ്വാസിക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ റൂൾസ് ഉണ്ട്. ഈ ചോദ്യം എത്തുന്നതിന് മുമ്പ് കുറേ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചോദിച്ച് പറഞ്ഞിട്ട് ഇരുന്നത് ഒക്കെ ബിഗ് ബോസ് കാരണമാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പലരും കരുതുന്ന പോലെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ അല്ല, പക്ഷേ ഇറ്റ്സ് എ പ്ലാൻ ഷോ, അതൊരു പ്ലാൻ ചെയ്ത് പോകുന്നൊരു ഷോ അല്ല. ഇന്നത്തെ ചാറ്റ് ടൈമിൽ നമ്മുടെ ഗസ്റ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഫിറോസ് ഖാൻ അബ്ദുൾ അസീസ്. കൺഫ്യൂഷനായല്ലേ? നമ്മുടെ സ്വന്തം കിഡിലം ഫിറോസ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഐ ആം വെരി ഇപ്പോഴാണ് നോക്കിയത്. ഫസ്റ്റ് പറയാം, ഐ ആം വെരി ഹാപ്പി ആൻഡ് സോ ത്രില്ഡ് ടു ഫീൽ. നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? പഠിച്ചത് വെഞ്ഞാറമൂട്. ജനിച്ചത് പഠിച്ചതൊക്കെ വെഞ്ഞാറമൂടാണ്. പിന്നെ പ്ലസ് ടു വരെ, അതിനുശേഷം ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഏകദേശം ഒരു യൂണിവേഴ്സിറ്റി കോളേജ് കാലഘട്ടം മുതൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ എൻഗേജായി. പഠിച്ചത് വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, ജനിച്ചത് വെഞ്ഞാറമൂട്ടിൽ തന്നെ തണ്ടാമ്പുയുക എന്ന് പറഞ്ഞിട്ടൊരു ആലന്തറ എന്നൊരു ഗ്രാമമുണ്ട്. ഒരു അനുജനുണ്ട് ഫൈസൽ എന്നാണ് പേര്, ഭാര്യ 2 മക്കൾ, അവരെൻ്റെ കൂടെ ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അല്ലേ? അപ്പോൾ ഒരുപാട് അനുഭവം ഉണ്ടാവുമല്ലോ. യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ ഒരു വലിയൊരു പാഠശാലയാണല്ലോ. അതെ, ജീവിതവും പഠനവും ഒക്കെ ഒരുപോലെ സംഭവിക്കുന്ന സ്ഥലമാണ് യൂണിവേഴ്സിറ്റി കോളേജ്. എനിക്ക് ജീവിതത്തിൽ വലിയ ട്രെയിനുകൾ തന്നൊരു സ്ഥലമാണ്. ഇല്ല, അതായത് എൻ്റെ ഒരു യൗവനം മുഴുവനും ഞാൻ ഏകദേശം ഒരു 20-21 വയസ്സായപ്പോൾ തന്നെ വിവാഹിതനായിട്ടുള്ളതാണ്. അതുൾപ്പെടെ സംഭവിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ് സംഭവിച്ചതാണ്. യൂണിവേഴ്സിറ്റി കോളേജാണ് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ എനിക്ക് ചെമ്പഴത്തി കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയത്, ഞാൻ അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ സെറ്റാവുന്നതും പിന്നെ ഇങ്ങോട്ട് വരുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ എത്തണം എന്നാഗ്രഹിച്ചിടത്തേക്ക് എത്താനായി. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, വി ജെ, ആർ ജെ, ഞാൻ ഏതെന്ന് ചോദിക്കണം? അല്ല, ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ തോന്നുന്നതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റേഡിയോയിലേക്ക് വരുന്നത് ആർ ജെ ഒക്കെ ഈ പറഞ്ഞ പോലെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നിട്ട് നമ്മൾ എത്തപ്പെട്ട ഒരു മേഖലയാണ്. അല്ലെങ്കിൽ റേഡിയോയിലേക്ക് തന്നെ എത്തപ്പെടണം എന്നൊരു ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് വളരെ ചെറുപ്പത്തിലെ. രാമേന്ദ്ര സാറിൻ്റെ ഒക്കെ കൗതുക വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്ര സാറിൻ്റെ കൗതുക വാർത്തകളായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുവാണ്. ടി വിയേക്കാൾ ഇൻസ്പിറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിപാടി. അപ്പോൾ പുള്ളിയെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ഞാൻ ജേർണലിസം ചെയ്യുന്ന സമയത്ത് എൻ്റെ അധ്യാപകനായിട്ട് തന്നെ അദ്ദേഹം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരിലൊരാളായിട്ട് ഏകദേശം ഒരു 17 വർഷമായി. ഞാൻ ഇപ്പോൾ 18-ാമത്തെ വർഷമാണ് റേഡിയോയിൽ. കേരളത്തിനോട് ഏറ്റവും ആദ്യം സംസാരിക്കുന്ന ആർജിയാണ് ഞാൻ, ഈ പേഴ്സണൽ അല്ല പ്രൈവറ്റ് റേഡിയോ ഇൻഡസ്ട്രി. അപ്പോൾ അതിന് കാരണക്കാരനായത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ്. മോഡുലേഷൻ എങ്ങനെ, ശബ്ദം എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം, എങ്ങനെയാണ് ഒരു റേഡിയോ ഇൻഡസ്ട്രി കൈകാര്യം ചെയ്യേണ്ടത് പോലെയുള്ള നമുക്ക് കിട്ടിയത് തന്നെ ഒരു വലിയ, അതെ, ഒത്തിരി ഒരുപാട് മാറ്റം അല്ലേ. അന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്നത് ജേർണലിസം എടുക്കുക, അതിന് പുറമെ റേഡിയോ ചൂസ് ചെയ്യുക, അതൊക്കെ വളരെ കുറവല്ലായിരുന്നോ? ബാച്ചിൽ പഠിച്ച പലരും ഇപ്പോ പിന്നെ കേരളത്തിന്റെ ഇൻഡസ്ട്രിയിലും പുറത്തുള്ള ഇൻഡസ്ട്രിയിലും ടിവിയിലും റേഡിയോയിലും ഒക്കെ പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു ഈ എന്റെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് 2 മിഡ് ആയിരുന്നു. അതായത് കഴിഞ്ഞുപോയ തലമുറയുടെയും വരാനിരുന്ന തലമുറയുടെയും നടുക്ക്, അതായത് ഈ ടെക്നോളജി ബൂമിന്റെ ഒരു അവസ്ഥയിലാണ്, തുടക്കങ്ങളിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അതായത് Nokia 3310 സമയത്താണ് ഞങ്ങളുള്ളത്. അതായത് ഞാനൊക്കെ പ്ലസ് ടു കഴിയുന്നതും 3310 നോക്കിയ ഇറങ്ങുന്ന ടൈമാണ്. പിന്നെ അതിനുശേഷം ഒരു ബൂം സംഭവിച്ചല്ലോ. അപ്പോൾ ആ ബൂമിനൊപ്പം ഒഴുകാൻ പറ്റിയ, ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ആ ബൂം കിട്ടത്തില്ല. അവർക്ക് കിട്ടുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി AI ഉൾപ്പെടെയുള്ളത് കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മാനുവലും അല്ല ഡിജിറ്റലും അല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ വന്നതായതുകൊണ്ട് തന്നെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയ എല്ലാത്തിലും കൈവച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടായത്. റേഡിയോ എന്താണെന്ന് അറിയണമായിരുന്നു, അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. TV എന്താണെന്ന് അറിയണമായിരുന്നു, അതറിഞ്ഞു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ ഡിജിറ്റലൈസേഷൻ വരുന്ന സമയമാണ് ഞങ്ങളൊക്കെ സിനിമ ചെയ്യുന്നത്. അതായത് ആ അലക്സ ക്യാമറയിൽ നിന്ന് മാറിയിട്ട് പതിയെ അത് 5D യിലേക്കും 3D യിലേക്കും ഒക്കെ മാറുന്ന ഒരു ടൈം. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ സമയത്ത് മറ്റേ ആൽബംസൊക്കെ മാറിയിട്ട് ഷോർട്ട് ഫിലിംസ് കത്തിരിക്കുന്ന സമയമാണ്. ഷോർട്ട് ഫിലിംസ് എന്താണെന്ന് അറിയണമായിരുന്നു, അത് ചെയ്തു. ഇതെല്ലാം ഒരു വട്ടമാണ്. അതിനുശേഷം പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനെന്നെ കൊണ്ട് തുടക്കം റേഡിയോ അല്ല, ഞാൻ തുടങ്ങുന്നത് TV യിലാണ്. പാരലൽ കോളേജ് അധ്യാപകനിൽ നിന്ന് നേരെ TV ആങ്കറാണ് അതായത് 2 വർഷം. പിന്നെ അവിടുന്ന് പ്രൊഡ്യൂസറായി വരുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇവിടെ റേഡിയോയിലേക്ക് വന്നു. റേഡിയോയിലേക്ക് വന്നതിന് ശേഷമാണ് ഷോർട്ട് ഫിലിംസിലോട്ട് പോയത്. അവിടെ നിന്നാണ് പതിയെ സിനിമയിലേക്ക്. അതായത് റേഡിയോ ഈ പറഞ്ഞ പോലെ എൻ്റെ പിന്നെ ജോലിയായിട്ട് ഇപ്പോഴും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്തോന്ന്, ചേട്ടന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ട് തോന്നി.
അതായത് പിന്നെ അച്ഛൻ്റെ പ്രവൃത്തികളും അങ്ങനെ തന്നെയാണല്ലോ. ഒത്തിരി മാറ്റങ്ങൾ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അത് എന്താണ് അങ്ങനെ ഒരു മാറ്റം? രണ്ട് കറക്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും ചിന്തിക്കുന്ന നോർമൽ ആൾക്കാർ അല്ലാത്ത ആൾക്കാരൊന്നുമില്ല, എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ആഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ ഭക്ഷണം, മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരാളെ കാണുമ്പോൾ ഏറ്റവും ആദ്യം ചോദിച്ചാൽ നിങ്ങൾ കഴിച്ചോ എന്നുള്ളതായിരിക്കും നമ്മുടെ ആദ്യ ചോദ്യം. മനുഷ്യരെപ്പോഴും അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളാണ്. സഹജീവിയുടെ വിശപ്പിനെക്കുറിച്ചാണ് നല്ല ധാരണയുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും അവർ 10 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കാനായി, അതേ വ്യത്യാസമുള്ളൂ. അവിടെ ചിന്തകൾക്ക് വ്യത്യാസമില്ല, ചിന്തകൾ എല്ലാവർക്കും സെയിമാണ്. മറ്റൊരാളെ സഹായിക്കണമെന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യജീവി പോലും ഇല്ല. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ, ഞാനിപ്പോൾ ഏകദേശം ഒരു 10, 18, 20 വർഷത്തോളമായി ടോട്ടൽ എൻ്റെ മീഡിയ ഇൻഡസ്ട്രി. അപ്പോൾ എനിക്കുണ്ടാകുന്ന വരുമാനം, എനിക്കുണ്ടാകുന്ന പിന്നെ നേട്ടങ്ങളെ ഒക്കെ അതിൻ്റെ ഒരു ഭാഗത്തിന് എനിക്ക് കൊടുക്കാനായൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. ചിന്തകൾ എല്ലാം സിമിലർ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും. ഇപ്പോൾ പണക്കാർ, പാവപ്പെട്ടവർ, സാധാരണക്കാർ അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും, നമ്മൾ പലപ്പോഴും ഈ പണക്കാരെ അടച്ചാക്ഷേപിക്കുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നു. അവരൊക്കെ അവരുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ഭാഗമൊക്കെ കൊടുക്കുന്നു എന്ന് നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞാൻ. പിന്നെ റിലയൻസിൻ്റെ അംബാനി മുതലാളിയാണെങ്കിലും ശരി, യൂസഫലി മുതലാളിയാണെങ്കിലും ശരി, ലാലേട്ടനാണെങ്കിലും ശരി, അമ്മൂക്കയാണെങ്കിലും ശരി, എല്ലാവരും അവരുടെ ഒരു നിശ്ചിത ഭാഗം കൊടുക്കുന്നുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ഒരാളും അവരുടെ കിട്ടുന്ന, അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പൊതുവെ മറ്റുള്ളവർക്കും കൂടി ഗുണം ചെയ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ്. പലർക്കും അതിന് ഇതെങ്ങനെ ചെയ്യണമെന്നറിയാത്തവർ കാണും. ചിലർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ടാവില്ല. ഇനി ഒന്നും പറ്റാത്തവർ റോഡരിയിലെ ഒരു സഹജീവിക്കെങ്കിലും ഒരു ചെറിയ റൊട്ടി കഷ്ണമെങ്കിലും കൊടുക്കുന്നവനാണ് മനുഷ്യൻ. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് സാഹചര്യങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. സാഹചര്യം എങ്ങനെയാണ് ഒത്തു വന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ആകണം എന്നത് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ചിലപ്പോൾ അറിയാതെ വരുന്നുണ്ടല്ലോ. ഒരു മനുഷ്യനും ഒരു സംഭവങ്ങളും അറിയാതെ വരുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ ചുമ്മാ തള്ളിമറിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ എയിം ചെയ്യാതെ, നമ്മൾ ഫോക്കസ് ചെയ്യാതെ, നമ്മൾ പ്ലാൻ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒന്നും സംഭവിക്കില്ല. അല്ല, എയിം ഉണ്ടെങ്കിൽ പോലും നമുക്ക്, ചിലർക്ക് എയിം ഉണ്ടാവും, ചേട്ടൻ പറഞ്ഞ പോലെ എയിം ഉണ്ടായിട്ടും പക്ഷെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട്, അതൊരു ലക്കായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഭാഗ്യത്തിൽ വിശ്വാസമില്ല. എൻ്റെ ഇപ്പോഴത്തെയും അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് പോകും. ഈ എയിമിങ്ങിനൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു കൂട്ടം മുയലുകൾ ഇങ്ങനെ ഓടുകയാണ്. അപ്പം നമ്മൾ അതിൽ ഒരെണ്ണത്തിനെ പിടിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് നമുക്കൊരു മുയലിനെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഒരു കടുവയോ പുലിയോ ഒരു ചെന്നായയോ ആ മുയലിൻ്റെ പിറകെ ഓടുകയാണെങ്കിൽ അവർക്കൊരൊറ്റ മുയലായിരിക്കും ഫോക്കസ്. ഏതെങ്കിലും ഒരു മുയലിനെ ആയിരിക്കില്ല അവർ പിടിക്കുക. അവർ നോട്ടമിട്ട മുയലിനെ തന്നെ അവർ ഫോളോ ചെയ്ത് പിടിക്കും. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന അതാണ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങളെ പറഞ്ഞ പോലെ നമ്മൾ എയിം ചെയ്ത് അങ്ങ് പോകും. നമുക്ക് ഏതെങ്കിലും ഒരു മുയലിനെ പിടിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് അത് വളരെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് കുറച്ചുകൂടി ഞാൻ ഫോക്കസ്ഡ് ആണ്. എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളത്. നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ എത്തപ്പെടേണ്ട കുറേ മേഖലകൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഒരു ടൈം ഗ്യാപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി പ്ലാൻഡ് ആണ്. കുറച്ചുകൂടി ഡിഫറൻസ് ഇല്ല. അതിനകത്തൊരു പ്ലാനിങ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് വാപ്പ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഉമ്മ വളരെ പ്ലാനിങ് ഉള്ള ഒരാളാണ്. അപ്പം ഞാനത് കണ്ട് വളർന്ന ആളാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഏറ്റവും നല്ല അധ്യാപകരാണ് ഒരു പക്ഷേ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം. അപ്പോൾ ജീവിതത്തിലെ അധ്യാപകരും അതെ, അക്കാഡമിക്കിലെ അധ്യാപകരും അതെ. അപ്പോൾ ഇവരൊക്കെ ഈ പ്ലാനിങ്ങിൻ്റെ ആൾക്കാരാണ്. അത് നമ്മളത് കണ്ടിട്ടാണല്ലോ വളരുന്നത്. അതല്ലാണ്ട് എനിക്കെന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ടല്ല, എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എനിക്കത് കിട്ടിയതാണെന്ന് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ സത്യത്തിൽ അത് 92.7 BFM ആണ് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി. അത് 92.7 ആണ് നമ്മുടെ ഫ്രീക്വൻസി. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ആ ഷോ നമ്മൾ തുടങ്ങുന്നത്. 92.7 മണിക്കൂർ, 92 മണിക്കൂറും 7 മിനിറ്റ്. അത് പക്ഷേ പിന്നീട് അതൊരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനായിരുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് ഇത്രയും മാത്രം നമ്മുടെ നാട്ടിൽ ലഹരി ഉണ്ട് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഊണില്ലാതെ ഉറക്കമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോയിൽ സംസാരിക്കുന്നൊരു ഷോ ആണ്. ആൾക്കാർക്ക് വരാം, അവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാം. അപ്പോൾ അന്ന് ആ ഷോ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഇത്രയും മാത്രം ഭീകരമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് നീണ്ടു പോകുന്നത്, അതൊരു ലോക റെക്കോർഡിലേക്ക് എത്തുന്നത്. കുറച്ച് അന്നും ഇന്നും ഇത് കൺസ്യൂം ചെയ്യുന്ന തലമുറ സെയിമാണ്. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻവോൾവ് ആയിരിക്കുന്നത്. പിന്നെ അന്ന് ഏകദേശം ഞങ്ങളിത് ചെയ്തു തുടങ്ങുന്ന ഒരു 10 വർഷം 12 വർഷം മുമ്പാണ്. അന്ന് ഇത്രയും അവൈലബിലിറ്റി ഇല്ല. അന്ന് നമുക്ക് ഡ്രഗ്സ് എന്ന് പറയുന്നത് കഞ്ചാവെന്നോ അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്നൊരു സംഗതി വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് പലതരം ഗുളികകൾ മേടിച്ച് മിക്സ് ചെയ്യുക, പിന്നെ സ്റ്റാമ്പ് പോലെ, പിന്നെ LSD പോലെയൊക്കെയുള്ള വലിയ സംഗതികളൊക്കെ ഇവിടെ വരികയാണല്ലോ. ഇനി ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കൺസ്യൂം ചെയ്യാൻ തക്കതായിട്ടുള്ളൊരു എക്കണോമി ഈ ഒരു കാറ്റഗറിയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്.
മുമ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് പൈസ ഇല്ലാത്ത ഒരു തലമുറയാണെന്ന് പറയാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളുടെ എങ്ങനെയാണ് കാശ് വരുന്നത്, ഇത്രയും കാശ് വരുന്നത് എങ്ങനെയാണെന്നുള്ള. അപ്പം അത് കാശ് തന്നെ ആകണമെന്നില്ല, അവിടെയാണ് ഇതിൻ്റെ വിപത്ത് കിടക്കുന്നത്. നമ്മൾ കാശ് കൊടുത്ത് കൺസ്യൂം ചെയ്യലായിരിക്കില്ല ഇവർ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഇത്രയും മാത്രം ക്രിമിനൽ അറ്റംപ്റ്റ്സ് കൂടുന്നത്, ഇത്രയും മാത്രം ഈ പറഞ്ഞ പോലെ പോൺ സൈറ്റ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പോൺ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് കൂടുന്നതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. കാരണം കുട്ടികൾ എങ്ങനെ എവിടെ നിന്ന് കാശ് കൊണ്ടുപോയി കൊടുക്കും? അപ്പോൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടാവാം ഇത് ഈ പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികൾക്കിടയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ യുവാക്കൾക്കും യുവതികൾക്കും ഇടയിൽ പോകുന്നത്. ദാറ്റ് ഷുഡ് ബി പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, കുറച്ചുകൂടി വിജിലൻ്റായി ഇരിക്കേണ്ട ഒന്നാണ് തോന്നുന്നത്. ഇത് അതിർത്തി കടന്ന് ഇവിടെ വരുന്നുണ്ടല്ലോ. അതെ അതെ, നമ്മൾ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് ഇത് തടയാനോ അല്ലെ നമ്മുടെ നാട്ടിലേക്ക് ഇത് വരാ. ഇനിയിപ്പോൾ ഇൻ കേസ് ഇതിനകത്തൊരു കേസ് വന്ന് ഒരാളെ നമ്മൾ പിടിക്കുകയാണെന്ന് വെച്ചോളൂ, പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ ചുമ്മാ ജാമ്യത്തിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വലിയ പിന്നെ ഫോളോവേഴ്സൊക്കെ ഉള്ള വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ പോലും ഇത്തരം കേസുകളിൽ പിടിച്ചാൽ അവർ പുറത്തിറങ്ങുകയാണ്, വീണ്ടും അവർ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്, അവരുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മുമ്പിൽ അവരൊരു ഹീറോയിക് ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അത് ഈ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അടുത്തിടയ്ക്ക് രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു കക്ഷിയും ഒരു സ്ത്രീ പീഡകനും ഒക്കെ ഉൾപ്പെടെ പുറത്തിറങ്ങി പിന്നെയും സ്റ്റാറാകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇനിയൊന്നു, ഇത് ഈ പറഞ്ഞ ഒരു വലിയ തലമുറയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്നത് നമ്മളാൽ കഴിയുന്നത് നമ്മളിതിന് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് 90.7 BFM ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരു ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ടെങ്കിലും വീട്ടുകാർ പുറത്ത് വന്ന് പറയില്ല. പക്ഷേ ഇപ്പം അങ്ങനല്ല, ഇപ്പം അല്ലാതെ തന്നെ റെഗുലർ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ വളരെയേറെ സജീവമായിട്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൽ വന്നൊരു മെസ്സേജ് എന്ത് ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിച്ചു പോകുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 26-27 വയസ്സുള്ള ഒരു മകനുള്ള ഒരു അച്ഛനും അമ്മയും അവർ വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ പുള്ളി അഡിക്റ്റഡ് ആണ്. ഇവനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കിയാലും ഇവൻ അവിടെ നിന്ന് കഴിഞ്ഞിറങ്ങും, പിന്നെയും വന്ന് ഇത് തന്നെ തുടങ്ങും. അപ്പം ഇപ്പോൾ അവൻ ഔട്ട് ഓഫ് കൺട്രോളാണ്. ഇവൻ പുറത്ത് പോകില്ല, മുറിക്കകത്ത് ഇരുന്ന് തന്നെ ഇതിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പെൻഷൻ കാശും അല്ലാത്ത കാശും ഒക്കെ ഇതിൽ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ഇവർക്ക് മോനെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. മോനെ പോലീസിൽ വിളിച്ച് പറഞ്ഞ് ജയിലിലിടാൻ പറ്റുമോ? പറ്റില്ല. ഇവനെ ഡി അഡിക്ഷന് പിന്നെയും പിന്നെയും കൊണ്ടുപോയാലും പിന്നെയും പിന്നെയും തിരിച്ചു വന്നിട്ട്, അതായത് ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോഴേ നമ്മുടെ പല കുടുംബങ്ങളിലും അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് എന്ത് ചെയ്യണം എന്നറിയാതിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ സൗണ്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മൾ വന്ദേ കേരളമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വീട്ടുകാർ മുമ്പോട്ട് വരും, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ആകരുത് നിങ്ങളുടെ വീട്ടിൽ. അതുപോലെ തന്നെ എക്സ്പേർട്സ് മുമ്പോട്ട് വരും, അവർ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഗൈഡൻസ് തരും പോലെയുള്ള സംഗതികളുണ്ട്. ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്ത് പറയാ, ഫസത്തിൻ്റെ മിഥുനത്തിൽ താലി കെട്ടും, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ഞങ്ങൾ ഈ കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെതിരാണ്, കല്യാണത്തിനെ എതിരാണ്. കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരല്ല. ഒരുപക്ഷേ കേരളത്തിൽ വിവാഹങ്ങളെക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എത്ര ഭാഷയ്ക്ക് പറഞ്ഞാൽ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു നെഗറ്റിവിറ്റിയെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് പല വിവാഹങ്ങളും സംഭവിക്കുന്നത്. ഞാനീ പറയുന്നത് മുഴുവൻ അറേഞ്ച്ഡ് മാരേജസിനെ കുറിച്ചാണ്. പ്രണയവിവാഹങ്ങൾ ഇല്ലാണ്ടാകുന്നില്ല എന്നുള്ളതല്ല. ഭാര്യ എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ക്ലീഷ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കേൾക്കുമ്പോൾ ദേഷ്യം വരും, പക്ഷേ അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഒരു 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇണയെ നമ്മൾ മടുത്തു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിയുമ്പോൾ നമ്മളത് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നമ്മൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ സംഭവിക്കുന്ന 6-ാം വർഷത്തിലാണ്. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. ഇതിന് വെസ്റ്റേണേഴ്സ് അല്ലെങ്കിൽ മറ്റ് ജനസമൂഹങ്ങൾ അതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡേറ്റിംഗ് പോലെ, പിന്നെ ലിവിങ് ടുഗദർ പോലെ, അവർക്ക് മടുക്കുന്ന രണ്ടുപേർക്കും മടുക്കുന്ന ഒരു പോയിന്റ് വരെ ഒരുമിച്ചുണ്ടാവുക, അതിനുശേഷം അവർ സ്പ്ലിറ്റപ്പായി പോവുക. ഒരു 10-35 വയസ്സൊക്കെ ആയിട്ട് ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ കാലഘട്ടത്തിലേക്ക് കയറുമ്പോൾ കൂടെ ഒരു ഇണ വേണം എന്ന് തോന്നുന്ന സമയത്ത് അവരൊരാളെ പ്രപ്പോസ് ചെയ്യുന്നു. അത് എത്രയോ ഇണകൾക്ക് ശേഷമായിരിക്കും ഒരാളെ പ്രപ്പോസ് ചെയ്യുക. ഇത്രയും ഇണകൾ ഉണ്ടായതിനെക്കുറിച്ച് അവർക്ക് ഈ ഇണയായിട്ട് വരുന്ന രണ്ടുപേർക്കും പ്രശ്നമില്ല, ഇനി അങ്ങോട്ടുണ്ടാകാനിരിക്കുന്ന മറ്റ് ബന്ധങ്ങളെക്കുറിച്ച് അവർക്ക് പ്രശ്നമില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയത്, നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിച്ച പഴയ കാമുകിയായിരുന്ന ആദ്യ രാത്രിയിൽ തപ്പിയെടുത്തതിന് കലിപ്പുണ്ടാകുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കല്യാണം എന്ന ആശയത്തിന് ഞങ്ങളെതിരാണ്. പക്ഷേ ആ മോൾക്ക് അന്ന് ഒരു തുണ വേണം. അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്ന ചെറുപ്പക്കാരനും ഒരു രണ്ടുപേരും ഈ പറഞ്ഞ പോലെ തുണ പരസ്പരം ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അങ്ങനെ നടത്തിക്കൊടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ പിന്നെയും വന്നു. ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കടമയെ നമ്മൾ, നമുക്കതിലുള്ളൊരു സാഹചര്യം വന്നു നേരത്തെ പറഞ്ഞ പോലെ, ആ സാഹചര്യത്തിന് നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ബിഗ് ബോസിലൂടെയാണല്ലോ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായത് അല്ലേ? ആണോ തോന്നുന്നുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോണുകളിൽ നിന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മൈൽ സ്റ്റോണാണത്. ഒരുപക്ഷെ നിങ്ങളിവിടെ എത്തിച്ചത്, ഈ ചോദ്യം എത്തുന്നതിന് മുമ്പ് കുറേ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചോദിച്ച് പറഞ്ഞൊക്കെ ഇരുന്നത് ഒക്കെ ബിഗ് ബോസ് കാരണമാണ്. ഇനി അങ്ങോട്ടുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് സത്യത്തിൽ വേണ്ടത്. അതാണ് ആൾക്കാർക്ക് കാണാനും കേൾക്കാനും ഇഷ്ടവും.
സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ ചർച്ച നടക്കുന്ന ഒരു സംഗതിയാണല്ലോ, ഒരു ഒരു സംഭവം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ആയിരുന്നു ബിഗ് ബോസ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഷോയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നൊരു ജില്ലയ്ക്കകത്ത്, തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, അത് മാത്രമായിട്ട് നമ്മുടെ റേഡിയോയുടെ റേഞ്ച്, അവിടെ നിന്ന് നമ്മളെ ഓൾ ഓവർ കേരള ഗ്ലോബൽ മലയാളിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ഒരു ഷോയാണ്. വളരെ പെട്ടെന്നൊരു കോൾ വരുന്നു, ഇങ്ങനെയാണ് പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്കതിനകത്ത് കുറച്ച് ആദ്യ സമയങ്ങളിൽ പങ്കെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അല്പം എൻ്റെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ ആ സമയത്ത്, ഇതിൽ പോകുന്നതിന് മുമ്പ് വരെ. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണത്. പലരും കരുതുന്ന പോലെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ഷോ അല്ല, പക്ഷേ ഇറ്റ്സ് എ പ്ലാൻഡ് ഷോ, അതൊരു പ്ലാൻ ചെയ്ത് പോകുന്നൊരു ഷോ ആണ്. ഇത്തിരി ഇപ്പോൾ പുറത്ത് നമ്മുടെ ആളുകൾ കാണുന്നത് അങ്ങനത്തെ ഒരു ചിലത് വളരെ കുറച്ച്, വളരെ കുറച്ചല്ല, ഒരുപാട് കൂടുതൽ നെഗറ്റീവ് പിന്നെ കമന്റ്സിനെ കുറിച്ചായിരിക്കും നിങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് ലൈഫിനെ ബാധിക്കാറുണ്ടോ? അങ്ങനെ ഒരു എന്തുകൊണ്ടാണെന്ന് അറിയോ, ഇത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാ ചോദിച്ചത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് അടച്ചിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയുന്നു നമ്മൾ കേൾക്കുന്നില്ല അല്ലേ. നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ പറയുന്നത് നല്ല കുട്ടിയാണ്, ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു, വേറെ എങ്ങും പോകില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ വലിയൊരു ശതമാനം പറയും എന്തോ പ്രശ്നമുണ്ട്, വെളിയിലിറങ്ങിയാൽ എന്തോ കുഴപ്പം പറ്റും എന്ന് പറയും. വേറൊരു കാറ്റഗറി നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറ്റം പറയും, പുറത്തിറക്കില്ല, അടച്ചു വെച്ചേക്കാണ്. പക്ഷെ നിങ്ങളകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. അതേസമയം നിങ്ങളെ ബിഗ് ബോസിൽ കൊണ്ടിടുമ്പോൾ ഈ പറയുന്നതെല്ലാം നിങ്ങൾ അറിയുന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ അതാ ചോദിച്ചത്, സമൂഹം എപ്പോഴും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും.